മലപ്പുറം ജില്ലയിലെ പൊന്നാങ്കുഴി വീട്ടിൽ പരമേശ്വരൻ നായരുടെയും സുഭദ്രാമ്മയുടെയും മൂത്തപുത്രനായി 1949 മെയ് 10 സുകുമാരൻ പിറന്നു. കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ എംഎയും ലോ അക്കാദമിയിൽ നിന്ന് നിയമ ബിരുദവും നേടിയ സുകുമാരൻ 1972 എംടി വാസുദേവൻ നായരുടെ നിർമ്മാല്യത്തിലൂടെ ചലച്ചിത്ര രംഗത്തെത്തി. അഭ്യസ്തവിദ്യനും തൊഴിൽരഹിതനുമായ ക്ഷോഭിക്കുന്ന യൗവനത്തിന്റെ പ്രതീകമായി അരങ്ങേറ്റം കുറിച്ച സുകുമാരൻ തന്റേടിയും ധിക്കാരിയുമായ ഒട്ടേറെ ചെറുപ്പക്കാരുടെ വേഷങ്ങളടക്കം 275 ചിത്രങ്ങളിൽ അഭിനയിച്ചു. സംഭാഷണത്തിന്റെ തനത് ശൈലിയിലുള്ള ചാതുര്യത്തോടെ സുകുമാരൻ എന്ന നടൻ അഭിനയത്തിലെ വ്യതിരിക്തത അടയാളപ്പെടുത്തി. 1978 എം ടി സംവിധാനം നിർവഹിച്ച ബന്ധനത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരത്തിന് സുകുമാരൻ അർഹനായി. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായും സേവനമനുഷ്ഠിച്ച സുകുമാരൻ എന്ന നടൻ ഒരു കാലഘട്ടത്തിന്റെ പ്രതിരൂപങ്ങളായ ഒട്ടേറെ കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച് 1997 ജൂൺ 16 വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ നമ്മൾ ആഴത്തിൽ ചെന്ന് അത് ഒരു ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പഠിക്കാവുന്ന കുറച്ച് പാഠങ്ങളുണ്ട്. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി സത്യത്തെ വളച്ചൊടിക്കാതിരിക്കുക. വിശ്വസിക്കുന്ന കാര്യങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആത്മാർത്ഥമായും സത്യസന്ധതയോടും കൂടി അതിനെ സമീപിക്കുക. ഇന്ന് എന്നിൽ കാണുന്ന പല ട്രൈറ്റ്സും സത്യത്തിൽ അച്ഛനായിട്ട് ഇൻകൾക്കേറ്റ് ചെയ്ത് തന്നതാണ്. അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് പുസ്തകങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് ഒരു യാത്രയെ എങ്ങനെ നിരീക്ഷിക്കണം എന്ന് പഠിപ്പിച്ചത്. അച്ഛനാണ് ആദ്യമായിട്ട് ഒരു വ്യക്തിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് നമുക്ക് എന്താണ് നേടാനുള്ളതെന്ന് എന്നെ പഠിപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പേഴ്സണാലിറ്റിയുടെ അടിത്തറ ഫോം ചെയ്തിരിക്കുന്ന എല്ലാ സ്ട്രോങ് ട്രേറ്റ്സും സുകുമാരൻ എന്ന വ്യക്തിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും എന്നും എൻ്റെ മരണം വരെ എൻ്റെ ദൈവങ്ങൾക്കൊപ്പം ഞാൻ കണ്ടു പ്രാർത്ഥിക്കുന്ന എൻ്റെ ഒരു ഐഡലായിരിക്കും സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി. എൻ്റെ അച്ഛൻ എവിടെയെങ്കിലും ഇരുന്നെന്ന് അച്ഛൻ്റെ നടന്മാരായ രണ്ട് മക്കളെ കാണുമ്പോൾ അച്ഛൻ അഭിമാനിക്കുന്നുണ്ടാവാം എന്നെനിക്ക് തോന്നുന്നു. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഞാൻ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. ഞാൻ അച്ഛനുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു, അച്ഛനായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. മിസ് ചെയ്യാറുണ്ട്. പക്ഷേ കാലം കഴിയുമ്പോൾ എല്ലാവരും വരുന്നവരെല്ലാവരും ഒരു ദിവസം പോയല്ലേ പറ്റും, നമ്മളെല്ലാവരും ഒരു ദിവസം പോയല്ലേ പറ്റും. അച്ഛൻ നേരത്തെ പോയി, നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുമെന്നാണല്ലോ. അച്ഛൻ്റെ അച്ഛനെ ഒരു വ്യക്തിയായും ഒരു നടനായും അച്ഛനെ ഒരു ഉദാഹരണമായി തന്നെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് എൻ്റെ കലാജീവിതം സിനിമാ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പൃഥ്വിരാജൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.